ഇന്നലെ രാത്രി 10:30 കൂടിയാണ് പാലാ പൊൻകുന്നം റോട്ടിൽ കൊപ്രാക്കുളം ജംഗ്ഷനിൽ വെച്ച് ഈ വലിയ രീതിയിലുള്ള അപകടം നടക്കുന്നത്. ഓട്ടോറിക്ഷയും ജീപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിലാകെ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ ഈ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 2 പേർ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ഓട്ടോറിക്ഷ പാർട്സ് കാണും ഇവിടെ കിടക്കുന്നത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇന്നലെ. എന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ രണ്ടും കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇപ്പോൾ ജോയിന്റ് RTO ചേരുകയാണ്. വല്ലാത്തൊരു അപകടമായി പോയി. തീർച്ചയായും ഇന്നലെ തന്നെ കളമലയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അതിന്റെ ഫോളോ അപ്പ് നടത്തിയിട്ട് ഞങ്ങൾ ആ തീർത്ഥാടകരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടി അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഒരു 10 മണിയോടു കൂടിയാണ് വീട്ടിൽ ചെന്നത്. ഇന്നലെ ആ സമയത്ത് 10:30 സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. ഇത് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത് ഓട്ടോറിക്ഷ കൃത്യമായിട്ടും പൊൻകുന്നത്തു നിന്നും പാലാ ദിശയിലേക്ക് പോയി അവരുടെ സൈഡിൽ തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എതിരെ വന്ന വാഹനം പൂർണ്ണമായിട്ടും റോങ് സൈഡ് വന്നിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായത്. തിടനാട് സ്വദേശി ആനന്ദ്, അരുവിക്കുഴി സ്വദേശികളായ വിഷ്ണു, ശ്യാംലാൽ എന്നിവരാണ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത്. അതുപോലെ തന്നെ അരുവിക്കുഴി സ്വദേശികൾ തന്നെയായ അഭിജിത്ത്, അബി എന്നീ 2 പേർ ഗുരുതര പരിക്കോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും പൊൻകുന്നത്ത് നിന്ന് കുരാലി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷ. എതിരെത്തിയ ജീപ്പ് ദിശ തെറ്റി വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പ്രധാനമായും ഉന്നയിക്കുന്നത്. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം. ആദ്യം ഒരു കാർച്ച കേൾക്കുന്നത്, അത് കഴിഞ്ഞാണ് സൗണ്ട് കേൾക്കുന്നത്. ഞങ്ങൾ ഓടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതേ പൂ പോലെ ചെതറി കിടക്കുവാൻ 5 പേര്. ജീപ്പുകാരന് അമിതമായ മദ്യപാനവും മയക്കുമരുന്നാണോ കഞ്ചാവാണോ മദ്യമാണോ എന്ന് പറയാൻ പറ്റില്ല. അതേ രീതിയിലായിരുന്നു അവൻ്റെ അവസ്ഥ. അമിത വേഗത്തിൽ വന്ന വണ്ടിയാണ് ഇടിച്ചേക്കുന്നത്. ഓട്ടോറിക്ഷക്കാരും വന്ന് ഒരുപോലെയാണ്. 2 പേരും അങ്ങനെ രാത്രിയായതുകൊണ്ട് ശരിക്കും അറിയത്തില്ല. എന്നാലും നല്ല ഇടിയാണ്. ആൾക്കാർക്ക് ഗുരുതരമായ പരുക്കാണ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഈ ജീപ്പ് ഓട്ടിച്ചിരുന്ന ഇളങ്ങളം സ്വദേശി ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ജീപ്പ് അമിത വേഗതയിലായിരുന്നു എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും ഇന്നലെ രാത്രി തന്നെ പൊൻകുന്നം പോലീസ് സ്ഥലത്തെത്തി ഈ ജീപ്പ് ഓട്ടിച്ചിരുന്ന ആളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ PV സന്ദീപനൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.